MBBS എന്ന കോഴ്സിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിക്ക ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും ആ ഒരു ജനറൽ ഐഡിയ ഉണ്ടാവണമെന്ന് വെച്ചാൽ ടെൻത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നു, ബയോളജി പഠിക്കുന്നു, എന്നിട്ട് നമ്മൾ ഒരു എൻട്രൻസ് എഴുതി നല്ല റാങ്ക് മേടിച്ചിട്ട് ഒരു MBBS കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. ഇത്രയും മിക്ക സ്റ്റുഡൻസിനും ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. അതല്ല, ഇതിനപ്പുറത്ത് MBBSന് കോഴ്സിനകത്ത് എന്തൊക്കെ പഠിക്കുന്നു, എങ്ങനെയാണ് ഈ കോഴ്സ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ പോക്ക്, ഇത്തരം കാര്യങ്ങളൊന്നും മിക്ക കുട്ടികൾക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കോഴ്സ് വളരെ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നതെന്നൊന്നും സാധാരണ ജനങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇന്ന് ഈ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് സബ്ജക്ട്സ് വരുന്നത്, എങ്ങനെയാണ് ഈ കോഴ്സ് പോകുന്നതിൻ്റെ ഡ്യൂറേഷൻ, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഈ ആസ്പിരൻ്റ് സ്റ്റുഡൻസിന് ഒരു ഐഡിയ കിട്ടും. അല്ലാണ്ട് ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ പോയിട്ട് വെറുതെ ഒരു ഡ്രീമിൻ്റെ പേരിൽ ബ്ലൈൻഡ് ആയിട്ട് ഒരു കോഴ്സ് പോയി സെലക്ട് ചെയ്യേണ്ട വരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MBBS എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം തന്നെ ഇത് രസകരമാണ്. നമ്മൾ MBBS എന്ന് എഴുതുമെങ്കിലും അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചലർ ഓഫ് സർജറി എന്നാണ്. അപ്പോൾ ഇതൊരു ലെങ്തിയർ കോഴ്സാണ്, ഏതാണ്ട് ഒരു 5.5 to 6 years വരെ നീണ്ടു നിൽക്കുന്നൊരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് മാക്സിമം നമ്മൾ വീടിനടുത്തുള്ള കോളേജ് സെലക്ട് ചെയ്യണമെന്നാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഏത് കോളേജിൽ നമ്മൾ MBBS എടുത്തുന്നുള്ളതിന് വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നില്ല. എവിടെ നിന്ന് പഠിച്ചാലും ഒരുപോലെയാണ്. ഇപ്പം നമ്മുടെ ബേസിക് സ്കിൽ അസസ്മെൻറ്റ് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ നിന്നാണ്. അപ്പം PG ഏത് കോളേജിൽ എടുക്കുന്നതെന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ബാച്ച് തൊട്ടിട്ട് ഈ MBBSനെ കരിക്കുലം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുന്നത് ഈ കോഴ്സ് പുതിയ കരിക്കുലം ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ പല ഏരിയാസും, കുറേ ഗ്രേ ഏരിയാസ് ഉണ്ട്, കുറേ കൺഫ്യൂഷൻ ഉള്ള ഏരിയകളൊക്കെ ഉണ്ട്, പിന്നെ കുറേ അൺസെർട്ടനിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമർശങ്ങൾ ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ കുറേ മാറ്റങ്ങൾ ഇനിയും പ്രതീക്ഷിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് ബാക്കി കേൾക്കാനായിട്ട്. അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജെല്ലാം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് കുഹാസ് എന്ന യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഉള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ഇനി കോഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സിനെ കുറിച്ചാണ്. ഇത് നമ്മൾ സാധാരണ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സെയിം സ്റ്റൈൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കൊരു തിയറി ക്ലാസ്സസ് ഉണ്ടാവും, പിന്നെ അതിന് പ്രാക്ടിക്കൽസ് ഉണ്ടാവും. അപ്പോൾ പുതിയ കരിക്കുലം അനുസരിച്ച് ഈ ഫസ്റ്റ് ഇയറിൻ്റെ ആദ്യത്തെ 1 month നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോളേജിനും ചുറ്റുപാടും പഠി ബാക്കി കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ വർക്ക് സ്പേസ് ഒന്ന് ഫെമിലൈസ് ചെയ്യാനായിട്ട് ഐസ് ബ്രേക്കിംഗ് പോലെയും ഉള്ളൊരു സെഷനാണ്. അങ്ങനെ 1 month അങ്ങനെ പോകും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ അലോട്ട്മെൻറ്റ് ഇങ്ങനെ മാറി വരുമ്പോൾ കുട്ടികൾക്ക് ഈ മെയിൻ കോഴ്സ് മിസ്സാവില്ല. അപ്പോൾ 1 month ഫുൾ അലോട്ട്മെൻറ്റ് കഴിയും, എല്ലാവരും കറക്റ്റ് സെറ്റ് സെറ്റിലായിട്ടുണ്ടാവും. അപ്പോൾ അതുവരെയുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ടും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഇയറിൽ നമ്മൾ മെയിനായിട്ട് 3 subjects പഠിക്കാൻ പോകുന്നത്, അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അപ്പോൾ അനാട്ടമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അനാട്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു ഗ്രോസ് ഫ്രെയിംവർക്കാണ്. അതായത് നമ്മുടെ ബോഡി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ഓരോ അവയവങ്ങളും ബാക്കി കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ഗ്രോസായിട്ട് പഠിക്കുന്നതാണ് അനാട്ടമി. ഇതൊരു ഹെവി വെയ്റ്റ് സബ്ജക്റ്റാണ്, നല്ല ടഫ് സബ്ജക്റ്റ് കൂടിയാണ് ഇത്. ഇതിനകത്തെ മിക്ക ടേംസും നമുക്ക് പുതിയതായിരിക്കും, അതുപോലെ തന്നെ മിക്ക ലാറ്റിൻ ടേംസ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു വളറ്റേറിയ സബ്ജക്റ്റ് കൂടിയാണ്. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഒരു മേജർ ടൈം നമ്മൾ ഈ സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലാണ് നമ്മൾ ഡിസെക്ഷൻ വരുന്നത്. അതായത് ഈ കോഴ്സിൻ്റെ മെയിൻ പ്രിവിലേജ് എന്ന് പറയുന്നത് മറ്റ് ഒരു സ്റ്റുഡൻസിന് ഒറ്റ ആർക്കും കിട്ടാത്തൊരു പ്രിവിലേജ് ആയിട്ട് ഇവിടെ കിട്ടുന്ന നമുക്ക് ഹ്യൂമൻ ബോഡി, ഒറിജിനൽ ഹ്യൂമൻ ബോഡി നമുക്ക് ഡിസെക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അത് നമ്മൾ ഈ സബ്ജക്റ്റിലാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഹ്യൂമൻ ബോഡി നമ്മൾ ഡിസെക്ട് ചെയ്ത് അതിൻ്റെ ഓരോ പാർട്ട് നമ്മൾ കണ്ട് തൊട്ടറിഞ്ഞ് പഠിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മേജർ ടൈം നമ്മൾ ഡിസെക്ഷന് വേണ്ടി തന്നെയാണ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഈ സബ്ജക്റ്റിൽ പ്രാക്ടിക്കൽസ് ആയിട്ട് വരുന്നത് ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഹിസ്റ്റോളജിയിൽ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ സെല്ലുകൾ നമ്മുടെ ബോഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഓരോ സെല്ലുകളുടെയും മൈക്രോസ്കോപ്പിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പ്ലസ് ടുവിലൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു സ്ലൈഡ് ഉണ്ടാവും, സ്ലൈഡ് നോക്കിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കലാണ് ഹിസ്റ്റോളജി ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു മെയിൻ ഫാക്ടർ. ഇതുകൂടാതെ നമുക്ക് ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംബ്രിയോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഭ്രൂണം എങ്ങനെ ഉണ്ടായി വരുന്നു, അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് അനാട്ടമി എന്ന സബ്ജക്റ്റിൻ്റെ ഒരു ചുരുക്കം. പിന്നെ അടുത്ത് പഠിക്കുന്നതാണ് നമ്മൾ ഫിസിയോളജി. ഫിസിയോളജി നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് നമ്മുടെ ബോഡിയുടെ വർക്കിംഗ് ആണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ ബോഡിയുടെ നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണ് ബോഡി ഫുള്ള് പ്രവർത്തിക്കുന്നതും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫിസിയോളജി പഠിക്കുന്നത്.
ഇതിനും പ്രാക്ടിക്കലുണ്ട്. അല്ല പ്രാക്ടിക്കലി മെയിനായിട്ട് ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ സെല്ലുകളെ കുറിച്ച് പഠിക്കുന്നു. നമുക്കിങ്ങനെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കൗണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലെ നോർമൽ കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഹെമറ്റോളജി. അതും ഇതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയിട്ട് നമ്മൾ ഇത് എണ്ണം കണ്ടുപിടിക്കലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നുള്ളത് ക്ലിനിക്കൽ ഫിസിയോളജി. അതിനകത്ത് നമ്മൾ രോഗിയെ എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ക്ലിനിക്കൽ ഫിസിയോളജിയിൽ പഠിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ നമുക്ക് കുറച്ച് ആനിമൽ എക്സ്പെരിമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് നമുക്ക് ഒരു ഫ്രോഗിനെ ഡിസെക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹാർട്ടും മിടിപ്പും ബാക്കി കാര്യങ്ങളും അതിനെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മിക്കതും PPT പ്രസൻറ്റേഷനായിട്ട് മാറിയിട്ടുണ്ട്. റിയൽ ടൈം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യമാണ് ഫിസിയോളജിയിൽ വരുന്നത്. പിന്നെ അടുത്ത സബ്ജക്റ്റാണ് ബയോ കെമിസ്ട്രി. അപ്പോൾ ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മോളിക്കുലർ ലെവലിൽ കിട്ടും. നമ്മൾ അനാറ്റമിയിൽ നമ്മൾ ഗ്രോത്ത് സ്ട്രക്ചർ പഠിച്ചു ശരീരത്തിൻ്റെ. പിന്നെ നമ്മൾ ഫിസിയോളജിയിൽ അതിൻ്റെ ഒരു സെല്ലുലാർ ലെവലിലുള്ള വർക്കിംഗ് ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു. അടുത്തത് ഇതിൻ്റെ മോളിക്കുലർ ലെവലിലേക്ക് നമ്മൾ പോകാം. ഇപ്പോൾ പേര് പറഞ്ഞ പോലെ തന്നെ ബയോ കെമിസ്ട്രി ഒരു നമ്മൾ കെമിസ്ട്രിയായിട്ട് സിമിലർ ആയിട്ടിരിക്കുന്നു. അതിൽ നമ്മൾ കുറേ റിയാക്ഷൻസ്, സൈക്കിൾസ്, കുറേ ഫ്ലോ ചാർട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇതും വളരെ വളറ്റായ ഒരു സബ്ജക്റ്റാണ്. ഇതിനും പ്രാക്ടിക്കൽസ് ഉണ്ട്. അല്ല പ്രാക്ടിക്കൽസ് നമ്മൾ സാധാരണ കെമിസ്ട്രി ലാബിൽ ചെയ്യണ പോലെ കുറേ ടെസ്റ്റ് ചെയ്യും, ബാക്കി എക്സ്പെരിമെൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽസ് പോകുക. ഇത്രയാണ് ഈ മൂന്ന് സബ്ജക്റ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണ് എന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ രാവിലെ 8 മണിക്ക് നമുക്കിവിടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 8 to 2 മണിക്കൂർ ഓരോ അവർ ഓരോ തിയറി ക്ലാസ് വെച്ചിട്ട് വരും. അത് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലാവും, അത് ഓരോ ദിവസം വെച്ച് മാറി വരും. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടാവും. ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ 3 hours നമുക്ക് ഡിസെക്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അനാറ്റമിയിലെ ഒരു കടാവർ തന്ന് അത് നമ്മൾ ഡിസെക്ട് ചെയ്ത് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്ക്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ പ്രാക്ടിക്കൽസ് വരും. അത് ഓരോ സബ്ജക്റ്റിന് ഓരോ ദിവസം മാറി മാറിയിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 2 semesters വരിക. അപ്പോൾ നമ്മൾ ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ടൈം ടേബിൾ ഒന്ന് ഷഫിൾ ചെയ്യും. നമ്മൾ ഡിസെക്ഷൻ ആഫ്റ്റർനൂൺ സെഷനിലേക്കും പ്രാക്ടിക്കൽസ് മോർണിംഗ് സെഷനിലേക്കും മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ കോളേജ് ഫീസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കൊല്ലം മുഴുവൻ ഈ മൂന്ന് സബ്ജക്റ്റ് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരും. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിൽ നമുക്ക് ഓരോ സബ്ജക്റ്റും 2 papers വെച്ചാണ് വരുന്നത്. 2 papers 100 marks ആയിരിക്കും. ഇതുകൂടാതെ പ്രാക്ടിക്കൽസും വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അറ്റൻഡൻസും ഇൻറ്റേണൽ മാർക്സും, നമ്മൾ ഈ കോഴ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറേ കുറേ കുഞ്ഞു കുഞ്ഞ് എക്സാമുകൾ നടത്തും. അതിൽ നിന്ന് ഇൻറ്റേണൽ മാർക്സ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ 3 subjects 80% അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് എക്സാമിൽ എഴുതാൻ പറ്റില്ല. ഇൻറ്റേണൽ മാർക്സ് കുറവാണെങ്കിൽ, 35% ഇൻറ്റേണൽ മാർക്സ് ഇല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് സബ്ജക്റ്റ് നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ സെക്കൻഡ് ഇയറിലേക്ക് ഇറക്കുക, അതായത് നമ്മുടെ 3rd semester. അപ്പോൾ ഈ സെക്കൻഡ് ഇയർ പണ്ടൊക്കെ 1.5 കൊല്ലമായിരുന്നു. ഇപ്പോൾ പുതിയ കരിക്കുലം വെച്ചിട്ട് 1 കൊല്ലമാണ്. ഇവിടെയാണ് നമ്മൾ ടെസ്റ്റ് ഇറക്കാൻ പോകുന്നത്. ശരിക്കും നമ്മളൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഡിഫറൻസിലേക്ക് കടക്കാൻ പോകണം. അതായത് നമുക്ക് ക്ലിനിക്സ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. പിന്നെ മുതൽ നമുക്ക് രാവിലത്തെ സെഷൻ ഫുള്ള് ക്ലിനിക്സ് ആയിരിക്കും. ക്ലിനിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ശരിക്കുള്ള രോഗികളെ കണ്ട് അറിഞ്ഞ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ OPകളിലും, അതായത് സബ്ജക്റ്റിൻ്റെ OPകളിൽ, വാർഡിൽ, ഇന്ന് പല സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഓരോരോ സബ്ജക്റ്റിന് നിങ്ങൾ റൊട്ടേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ക്ലിനിക്കൽ സബ്ജക്ട്സ് ഏതാണെന്ന് നമ്മൾ ഇനി പറയാം. ഈ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ പുതിയ ഒരു കരിക്കുലം വെച്ചിട്ട് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇയർ ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 month സപ്ലിമെൻ്ററി എക്സാം വരും. സപ്ലിമെൻ്ററി എഴുതി പാസ് ആവാണെങ്കിൽ നമുക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം. സപ്ലിമെൻ്ററി ഫെയിൽ ആവാണെങ്കിൽ പിന്നെ നമുക്ക് 1 year ബാക്ക് പോകും. പിന്നെ നമുക്ക് അടുത്ത ബാച്ചിൻ്റെ കൂടെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇയർ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ നമുക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കോഴ്സ് ബ്രേക്ക് വരും ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സപ്ലിമെൻ്ററി ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ എക്സാം എഴുതിയെടുത്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ഇയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് ഇയർ ടൈം ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് സെഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിനിക്സ് ആണ്. അതായത് 8 to 12 ക്ലിനിക്സ് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റ് മെഡിസിൻ അല്ലെങ്കിൽ സർജറി അങ്ങനെ കുറേ സബ്ജക്ട്സ് ഉണ്ട്. ക്ലിനിക് സബ്ജക്റ്റ് അതിൻ്റെയൊക്കെ OPയിലോ വാർഡിലോ എവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് നമ്മൾ രോഗികളെ നേരിട്ട് കണ്ട് അവരുടെ അവരെക്കുറിച്ച് പഠിക്കുന്നു, അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. നമ്മൾ മാക്സിമം ടൈം ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്നതാണ് ഇവിടെ. സെക്കൻഡ് ഇയറിൽ മെയിൻ പഠിക്കുന്ന സബ്ജക്ട്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരാക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ്. മൂന്ന് സബ്ജക്ട്സ് ആണ് വരുന്നത്: പെത്തോളജി, മൈക്രോബയോളജി ആൻഡ് ഫാർമക്കോളജി. അല്ല പെത്തോളജിയിൽ നമ്മൾ ഓരോ അസുഖത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓരോ അസുഖം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഏർപ്പെടുത്തുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് പെത്തോളജിയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പെത്തോളജി ഫിസിയോളജിയുടെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ബോഡിയുടെ നോർമൽ കണ്ടീഷൻ, പെത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ അബ്നോർമൽ കണ്ടീഷനെ കുറിച്ച് പഠിക്കുന്നതാണ്.
പിന്നത്തെ സബ്ജക്റ്റ് മൈക്രോബയോളജി. മൈക്രോബയോളജി നമ്മൾ കീടാണുക്കളെ കുറിച്ചും ബാക്ടീരിയ വൈറസ് അങ്ങനത്തെ സാധനങ്ങളെ കുറിച്ചും ബാക്കിയെല്ലാം അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ജീവികളെ കുറിച്ചൊക്കെ നമ്മൾ മൈക്രോബയോളജിയിൽ പഠിക്കുന്നു. പിന്നെ ഫാർമക്കോളജിയിൽ നമ്മൾ മരുന്നുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സബ്ജക്ട്സ് മെയിനായിട്ട് പഠിക്കുന്നത് ഈ ആഫ്റ്റർനൂൺ സെഷനാണ്. കാരണം മോർണിംഗ് സെഷൻ നമ്മൾ ക്ലിനിക്സിന് പോയി, പിന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ ഈ പറഞ്ഞ 4 സബ്ജക്ട്സിൻ്റെ തിയറിയും പ്രാക്ടിക്കലും പഠിക്കുന്നു. അപ്പോൾ ഇതിൽ പെത്തോളജിയിൽ പ്രാക്ടിക്കൽ സെഷനിൽ മെയിനായിട്ട് വരുന്നത് ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ സെല്ലുകളെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ അബ്നോർമാലിറ്റീസ്, അസുഖം വരുമ്പോൾ ഈ ഇതിൽ എന്തൊക്കെ മാറ്റം വരുന്നത് അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നെ മെയിനായിട്ട് പഠിക്കുന്ന ഹിസ്റ്റോപത്തോളജി എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലെ സെല്ലുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത്, ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഹിസ്റ്റോപത്തോളജിയിൽ പഠിക്കുന്നത്. പിന്നെ ക്ലിനിക്കൽ പത്തോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ രോഗിയെ ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ക്ലിനിക്കൽ പത്തോളജിയിൽ പഠിക്കുന്നു. പിന്നെ മൈക്രോബയോളജിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ബാക്ടീരിയനെ കണ്ടു മനസ്സിലാക്കാനും അതിനൊക്കെ ബാക്കി കാര്യങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളാണ് മൈക്രോബയോളജിയിൽ പഠിക്കുന്നത്. ഫാർമക്കോളജിയിൽ ഓരോ മരുന്നുണ്ടാക്കുന്നതിനെ കുറിച്ചും പിന്നെ കുറച്ച് ആനിമൽ എക്സ്പെരിമെൻറ്റ്സ്, ഓരോ മരുന്നും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഒരു നമ്മൾ റാബിറ്റിൻ്റെ മേത്തോ അല്ലെങ്കിൽ ഗിനിപ്പിക്കുന്ന മേത്തൊക്കെ ചെയ്യുന്ന ആണ് പിന്നെ പ്രാക്ടിക്കൽ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഈ പറഞ്ഞ മരുന്നുണ്ടാക്കുക അല്ലെങ്കിൽ ഈ ആനിമൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഫിസിയോളജി പറഞ്ഞ പോലെ തന്നെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ആയിട്ട് മാത്രമേ ഉള്ളൂ, നമ്മൾ റിയൽ ടൈമിൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ 1 ഇയർ നമ്മൾ ഈ സബ്ജക്ട് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു യൂണിവേഴ്സിറ്റി എക്സാം വരും. അപ്പോൾ അതിൽ ഇതുപോലെ തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും 2 പേപ്പർ വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു ബ്രേക്ക് വരുന്നില്ല. നമ്മൾ ഇപ്പോൾ ഒരു ഈ സബ്ജക്റ്റിൽ എല്ലാം ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കോഴ്സ് ബ്രേക്ക് വരില്ല, നമുക്ക് അടുത്ത സപ്ലിമെൻ്ററിൽ അത് എഴുതിയെടുത്താൽ മതി. അപ്പോൾ അവരുടെ കണ്ടീഷൻ ആകെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം, അതായത് തേർഡ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതിന് മുമ്പേ സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം പാസ്സായിട്ടുണ്ടാവണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തേർഡ് ഇയറിലേക്ക് കടക്കുകയാണ്. തേർഡ് ഇയർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയർ പാർട്ട് 1 എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നമ്മൾ 4 സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്: ENT, ഒഫ്താല്, കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് ഫോറൻസിക് മെഡിസിൻ. ഇത് പുതിയ പാറ്റേൺ പ്രകാരമുള്ളതാണ്. ഇവിടം തൊട്ടാണ് നമ്മൾ മെയിനായിട്ട് ക്ലിനിക്കൽ സബ്ജക്ട്സ് പഠിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രാവിലെ സെക്ഷനിലെ ക്ലിനിക്സ്, ക്ലിനിക്സ് നമ്മൾ ഒരു വഴി കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതല്ലാതെ പാരലായിട്ട് അതാത് ഇയറിലുള്ള കറസ്പോണ്ടിങ് തിയറി വേറൊരു സൈഡിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ തേർഡ് ഇയറിൽ വെച്ചിട്ട് നമ്മൾ നേരെ ക്ലിനിക്കൽ സബ്ജക്ട്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. തേർഡ് ഇയർ ഫോർത്ത് ഇയർ കൂടെ ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഈ സബ്ജക്റ്റുകളുടെ ക്ലിനിക്കൽ പോസ്റ്റിക്സ് ആണ് നമ്മൾ ഈ മോർണിംഗ് ടൈമിൽ നടന്നുകൊണ്ടിരുന്നത് മൊത്തം. അപ്പോൾ ഈ തേർഡ് ഇയറിൽ മെയിനായിട്ട് നമ്മൾ ഈ 4 സബ്ജക്ട്സ് പറഞ്ഞു. അല്ലെങ്കിൽ ENT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇയർ നോസ് ത്രോട്ട്, അപ്പോൾ ഈ ഏരിയയിലുള്ള അസുഖങ്ങളെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചുമാണ് അവിടെ പഠിക്കുന്നത്. ഒഫ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിനെ കുറിച്ച് പഠിക്കുന്നതാണ്. പിന്നെ ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ലീഗൽ ആസ്പെക്ട്സുകളും അതുപോലെ പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഫോറൻസിക് മെഡിസിനകത്ത്. പിന്നെ കമ്മ്യൂണിറ്റി മെഡിസിനകത്ത് നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഇതിൽ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കോവിഡ് പോലെ തന്നെ ഇപ്പോഴത്തെ പകർച്ചവ്യാധികൾ വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും പഠിക്കുന്നതൊക്കെ ആയതും അതുപോലെ റിസർച്ചുകൾ നടത്തുന്ന അതിനെക്കുറിച്ച് പഠിക്കുന്നതും പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇറക്കിയ കുറേ പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒക്കെ പഠിക്കുന്നതൊക്കെ ഈ കമ്മ്യൂണിറ്റി മെഡിസിനാണ്. കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറച്ച് ദിവസം കമ്മ്യൂണിറ്റി മെഡിസിൻ പഠിക്കും, സെക്കൻഡ് ഇയറും കുറച്ച് ദിവസം കമ്മ്യൂണിറ്റി മെഡിസിൻ പഠിക്കും. മെയിനായിട്ട് കമ്മ്യൂണിറ്റി മെഡിസിൻ തീരെ പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നത് തേർഡ് ഇയറാണ്. ഇത് വളരെ ഒരു രസകരമായ ഒരു സബ്ജക്റ്റാണ്. കാരണം ഇതിൽ പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വരുന്ന കുറേ സ്ഥലത്ത് ഒരു സർവേ എടുക്കാണ്ടാവും, കുറേ പ്ലേസുകൾ വിസിറ്റ് ചെയ്യാണ്ടാവും, ജലശുദ്ധീകരണം പ്ലാന്റ് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡാമിലേക്കും അങ്ങനെ കുറേ എക്സ്കർഷൻ പോലത്തെ അങ്ങനെ വളരെ രസകരമായ രീതിയിൽ പോകുന്ന ഒരു കോഴ്സാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുന്നതാണ് ഇവിടെ. ഒരു കൊല്ലം ഈ 4 സബ്ജക്ട്സ് പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇതിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം വരും. ഇവിടെ ENT ഓഫ് ദ കമ്മ്യൂണിറ്റി മെഡിസിൻ 2 പേപ്പർ വീതം, ഫോറൻസിക് മെഡിസിന് 1 പേപ്പർ വീതമാണ് ഉണ്ടാകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ക്ലിനിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ENT ഒഫ്താലും പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കൽ എക്സാം ആണ് വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഒപ്പിൽ വരുന്ന ഒരു രോഗിയെ തരുന്നു, അയാളെ പരിശോധനയൊക്കെ നടത്തിയിട്ട് അയാളുടെ അസുഖം എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് എക്സാമിൻ്റെ അടുത്ത് പോയിട്ട് ഡിസ്കഷൻ നടത്തുന്ന ഒരു എക്സാം രീതിയാണ് ക്ലിനിക്കൽ എക്സാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തൊട്ടാണ്. ENT ഒഫ്താലിന് അങ്ങനെയാണ് ക്ലിനിക്കൽ എക്സാം വരുന്നത്. അങ്ങനെ ഈ യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോഴ്സ് ബ്രേക്ക് വരുന്നില്ല. ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എക്സാമിന് മുമ്പ് അത് സപ്ലിമെൻ്ററി എഴുതിയെടുത്താൽ മതിയായിരിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷനാണ്, അടുത്ത യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതിന് മുമ്പേ നമ്മൾ ഈ എക്സാമുകളെല്ലാം എഴുതി ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫോർത്ത് ഇയറിൽ കിടക്കണം. ഫോർത്ത് ഇയറിനെ ഫൈനൽ ഇയർ പാർട്ട് 2 എന്നാണ് വിളിക്കുന്നത്. ഇവിടെ പുതിയ കരിക്കുലം പ്രകാരം 15 മാസമാണ് നമ്മുടെ പോസ്റ്റിംഗ് വരുന്നത്. ഇതിൽ ആദ്യത്തെ 2 മാസം ഒന്ന് നമ്മൾ റിസർച്ച് ലാബ് ഫെസിലിറ്റീസ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നു. പിന്നെ 1 മാസം സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യാലിറ്റി സബ്ജക്ട്സിൻ്റെ അവിടെ നമ്മൾ പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ 1 കൊല്ലം ഫോർത്ത് ഇയറിലെ
മെയിൻ സബ്ജക്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടുത്തെ മെയിൻ സബ്ജക്ട്സ് നാലെണ്ണമാണ്, സർജറി, മെഡിസിൻ, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്സ് ആൻഡ് പീഡിയാട്രിക്സ്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി കാണപ്പെടുന്ന രോഗങ്ങളെക്കുറിച്ചും ആണ് ഇവിടെ പഠിക്കുന്നത്. പനി, ജലദോഷം, ഡെങ്കിപ്പനി, അങ്ങനത്തെ അറ്റാക്ക്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ മെഡിസിൻ എന്ന സബ്ജക്റ്റ് പഠിക്കുന്നത്. അപ്പോൾ മെഡിസിനകത്ത് തന്നെയാണ് നമ്മൾ സൈക്യാട്രി എന്ന് പറഞ്ഞാൽ മാനസിക രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും അതുപോലെ തന്നെ പൾമനോളജി എന്ന് പറഞ്ഞിട്ട് നെഞ്ചുരോഗങ്ങളെക്കുറിച്ച്, ടി ബി അങ്ങനത്തെ രോഗങ്ങളെക്കുറിച്ചും പഠിക്കുന്നത്. പിന്നത്തെ മെയിൻ സബ്ജക്റ്റാണ് നമ്മുടെ സർജറി. സർജറിക്കകത്താണ് നമ്മൾ ഓരോ ശസ്ത്രക്രിയകളെക്കുറിച്ചും അത് ചെയ്യേണ്ടതായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചും പഠിക്കേണ്ടത് സർജറിക്കകത്താണ്. സർജറിക്കകത്ത് തന്നെയാണ് നമ്മൾ അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സർജറിക്ക് ചെയ്യുന്നതിന് മുമ്പ് മയക്കണമല്ലോ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് ഈ അനസ്തേഷ്യ എന്ന് പറയുന്ന സബ്ജക്റ്റിനാണ്. ഇത് സർജറിയുടെ കൂടെ തന്നെ വരുന്നത്. പിന്നെ ഒരു സബ്ജക്റ്റാണ് ഒബ്സ്റ്റെട്രിക്സ്. ഒബ്സ്റ്റെട്രിക്സിൽ നമ്മൾ പ്രസവവും പ്രസവ അനുബന്ധമായ കാര്യങ്ങളും ബാക്കി അസുഖങ്ങളെക്കുറിച്ചൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു മാസം ലേബർ റൂമിൽ നമുക്ക് പോസ്റ്റിങ്ങും വരും. അപ്പോൾ നമ്മൾ അറൗണ്ട് ദ ക്ലോക്ക് അവിടെ ലേബർ റൂമിൽ നിന്ന് പ്രസവം എടുക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് പഠിക്കുന്നു. പിന്നെ ഗൈനക്കോളജി എന്നിട്ട് ഇതല്ലാത്ത ബാക്കി സ്ത്രീ രോഗങ്ങളെക്കുറിച്ച് പഠിക്കും. പിന്നെ പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ, കുട്ടികളുടെ രോഗങ്ങളെക്കുറിച്ചും ബാക്കിയെല്ലാം അവിടെയാണ് പഠിക്കുന്നത്. ഈ സർജറി, മെഡിസിൻ, ഒബ്സ്റ്റെട്രിക്സ്, ഗൈനക്കോളജിക്ക് രണ്ട് പേപ്പർ വെച്ചും പീഡിയാട്രിക്സിന് ഒരു പേപ്പർ വെച്ച് ഒരു കൊല്ലം കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം വരും. യൂണിവേഴ്സിറ്റി എക്സാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയറി എക്സാമോ അതുപോലെ തന്നെ ക്ലിനിക്കൽ എക്സാം, അതായത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. ഇവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എക്സാമിനെ കുറിച്ചാണ്. നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് എനിക്ക് വലിയ വ്യക്തതകൾ കിട്ടിയിട്ടില്ല. അതിപ്പോൾ ഈ പാച്ച് ഫൈനലിയർ എത്താവുന്നതിന് മുമ്പ് അതിനൊരു വ്യക്തത വരുമായിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് എക്സാമായിട്ട് നടത്തുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫൈനലിയർ കഴിയുമ്പോൾ ഒരു എക്സാം, പിന്നെ അതിന് ശേഷം ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സാം ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പറയുന്നത് യൂണിവേഴ്സിറ്റി എക്സാമാണ്. ഫസ്റ്റ് ഇയറിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കോഴ്സ് ബ്രേക്ക് ഇവിടെ വരും. അതായത് ഇവിടുത്തെ ഈ ഫൈനലിയർ എക്സാമിൽ എല്ലാ സബ്ജക്റ്റും പാസ്സായില്ലെങ്കിൽ നമുക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ അടുത്ത സപ്ലിമെൻ്ററിയിൽ ഈ എക്സാംസ് എല്ലാം എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി കോഴ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫൈനൽ ഇയർ പാർട്ട് ടു എക്സാംസ് ഉള്ള എഴുതി പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു ടെമ്പററി രജിസ്ട്രേഷൻ നമ്മൾ ശരിപ്പെടുത്തും. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു കൊല്ലം ഇന്റേൺഷിപ്പ് വരും. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജൂനിയർ ഡോക്ടറായിട്ട് അണ്ടർ സൂപ്പർവിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിനിക് സെൻറ്റേഴ്സ് എല്ലാത്തിലും നമുക്ക് റൊട്ടേഷനായിട്ട് പോസ്റ്റിംഗ് വരും. അവിടെ പോയിട്ട് നമ്മളൊരു ഡോക്ടർ എന്ന രീതിയിലുള്ള വർക്കുകൾ ഒക്കെ ചെയ്ത് പഠിക്കുകയാണ്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തൊട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിത്തുടങ്ങും. ഇന്റേൺഷിപ്പിൽ നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്, അതായത് ഒരു സ്റ്റൈപ്പൻ്റ് ആയിട്ട് കിട്ടും. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ 26,000+ വെച്ച് കിട്ടുന്നുണ്ട്. പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ അതിൻ്റെതായ ഡിഫറൻസുകളുണ്ടാവും. ഇവിടെയാണ് നമ്മൾ ശരിക്കും ഒരു ഡോക്ടർ എന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിക്കുന്നത് ഈ ഇന്റേൺഷിപ്പിലാണ്. ഇത്രയും കാലം നമ്മൾ തിയറി സബ്ജക്റ്റുകൾ പഠിച്ചുകഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വർക്ക് പഠിക്കുന്നത് ഇന്റേൺഷിപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് നമുക്ക് നമ്മൾ അത് പഠിച്ച അതേ കോളേജിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു കൊല്ലം ഇന്റേൺഷിപ്പ് അത് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, കാരണം നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ ഇന്റേൺഷിപ്പിലാണ്. അപ്പോൾ മികച്ച ഒരു കോളേജിലോ അത് നല്ലൊരു ഫെസിലിറ്റിയിലോ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം, നമ്മുടെ അത്രയും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് വരും. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അങ്ങനെ ഒരു കൊല്ലം നമ്മൾ ഈ ഇന്റേൺഷിപ്പ് ഈ പല പല സബ്ജക്ട്സൊക്കെ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് ഡോക്ടറായി മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു പെർമനൻറ്റ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നു. പെർമനൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയാണെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ ആസ്പയർ എന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്തു, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പോകുന്നു. ഇത്രയാണ് ഈ MBBS കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം എല്ലാവരും വളരെ ഹാർഡ് വർക്ക് ചെയ്യുക, ഡിറ്റർമൈൻ ആയിട്ടിരിക്കുക, നിങ്ങൾ ആസ്പയർ നിങ്ങൾ ഡ്രീം ചെയ്ത ആ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.